ദിവിളങ്കൂവനം വിഖ്യാത വിധാനമിതും ശോഭനം വിരചിത വരികളിൽ ഒരു തിരി തെളിയിക്കാമൊന്നായി നാ വിരുന്നെത്തും സഹ്റ ഫെസ്റ്റ് തിയേറ്റിടാ والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد അത്യാദരവുകള്‍ നിറഞ്ഞ SYS സംസ്ഥാന ഉപാധ്യക്ഷൻ സാദിഖ് സഖാഫി ഉസ്താദ് പെരിന്താറ്റിരി അഷ്റഫ് സഖാഫി ഹസൻ ഹാജി ഈ പരിപാടിക്കെത്തിയ രക്ഷകർത്താക്കൾ സിഖ് ഫാമിലി വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ ഈ ഒരു നല്ല പ്രഭാതത്തിൽ കോവിഡ് പരീക്ഷണങ്ങൾക്കിടയിൽ നിന്ന് തന്നെ വളരെ ആശങ്കയോടെയാണെങ്കിലും ഈ മഹാമാരിക്കാലവും നാം അതിജീവിക്കുകയാണ്. തികച്ചും പ്രതികൂല സാഹചര്യമായിട്ടും സിഖ് സംവിധാനം അതിൻ്റെ അക്കാദമിക പ്രവർത്തനങ്ങളിൽ ഒന്നൊഴിയാതെ മുഴുവൻ പ്രവർത്തനങ്ങളും നാളെയോടുകൂടെ പൂർത്തീകരിക്കുകയാണ്. ഇന്നും നാളെയുമായി നടക്കുന്ന സിഖ് പഠന പദ്ധതിയിലെ ഏറ്റവും തിളക്കമാർന്ന അവരുടെ അക്കാദമിക മികവ് വിളിച്ചോതുന്ന സിഖ് ഫെസ്റ്റ് അതിൻ്റെ ഉദ്ഘാടന സെഷനാണ് ഇന്നിവിടെ നടക്കുന്നത്. കഴിഞ്ഞ കോവിഡ് കാലത്ത് നടക്കാതെ പോയ കഴിഞ്ഞ വർഷം പുറത്തിറങ്ങേണ്ട രണ്ടാം ബാച്ചും ഈ വർഷം പുറത്തിറങ്ങുന്ന മൂന്നാമത് ബാച്ചും മൊത്തം 71 കുട്ടികൾ ഈ വർഷം പരിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരു ജുസ് പൂർത്തിയാക്കുകയും ഖുർആൻ മുഴുവനായും തജ്വീദോടെ ഓതാൻ പ്രാപ്തരായും സമൂഹത്തിലേക്ക് അവരുടെ ഭാവി ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. എല്ലാവിധ മംഗളങ്ങളും അവർക്ക് നേർന്നുകൊണ്ട് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ കോവിഡ് എഫക്റ്റ് കൊണ്ട് പൊറുതുമുട്ടിയ ഈ കാലഘട്ടത്തിലും 3 വയസ്സ് പ്രായമായ വിദ്യാർത്ഥികളെ ഓൺലൈൻ ക്ലാസുകൾക്ക് വേണ്ടി സജ്ജമാക്കുകയും ഓൺലൈനിലൂടെ തന്നെ ഫെസ്റ്റിന് വേണ്ടി തയ്യാറാക്കുകയും ചെയ്തതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ടീച്ചേഴ്സും അതിലുപരി വീട്ടിൽ നിന്ന് തന്നെ പഠനം നടത്തുന്നതിന് ഏറെ സഹായിച്ച ഉമ്മമാർക്കും പ്രത്യേകം കടപ്പാടുകൾ അറിയിക്കുകയാണ്. ഒരു വലിയ സിഖ് ഫാമിലി ഏറ്റവും വലിയ ത്യാഗവും പരിശ്രമവും അധ്വാനവും ഇതിനു വേണ്ടിയൊക്കെ ചെയ്തിട്ടുണ്ട്. അതേപോലെ അതിനുവേണ്ടി പ്രവർത്തിച്ച സഹകരിച്ച പിതാക്കന്മാർക്കും രക്ഷിതാക്കൾക്കും പ്രത്യേകം ഒന്നുകൂടി കടപ്പാടുകൾ അറിയിക്കുകയാണ്. കഴിഞ്ഞ വർഷത്തേതുപോലെയല്ല ഇന്നിവിടെ ഖുർആൻ ഓതിയ അതല്ലെങ്കിൽ ഇനി ഇവിടെ അരങ്ങേറാനിരിക്കുന്ന പരിപാടികളൊക്കെയും സ്കൂളിൽ വരാതെ ഒരു ദിവസം പോലും അക്കാദമിക് പഠനത്തിന് വേണ്ടി ക്ലാസ്സിൽ പങ്കെടുക്കാതെ ഓൺലൈനിലൂടെ മാത്രം നേടിയ അറിവുകളും ശേഷികളുമാണ് ആ കാര്യം നമ്മൾ മനസ്സിലാക്കി. എങ്കിലും ഏറെക്കുറെ യു സിക്ക് കഴിഞ്ഞ് പഠനം പുറത്തിറങ്ങുന്ന കുട്ടികൾക്ക് ഞങ്ങൾക്ക് നേരത്തെ ആശങ്കയുണ്ടായിരുന്നു, ഒരു ജുസ് പൂർത്തിയാക്കാൻ കഴിയുമോ, അക്കാദമിക കാര്യങ്ങൾ പൂർത്തിയാക്കാൻ കഴിയുമോ എന്ന്. പക്ഷേ നമ്മുടെ മർക്കസിന് കീഴിലുള്ള സഹ്റ പാഠ്യപദ്ധതിയുടെ പ്രത്യേകത, മറ്റു സംവിധാനങ്ങൾക്കൊന്നുമില്ലാത്ത മികവ് എന്ന് തന്നെ പറയാം. ഇവിടെ പഠിച്ചിറങ്ങുന്ന 99% കുട്ടികളും ഇന്നേക്ക് ഒരു ജുസ് കംപ്ലീറ്റ് പൂർത്തിയാക്കുകയും അതേപോലെ എന്തെല്ലാം KG തലത്തിൽ അവർക്ക് നേടേണ്ടതുണ്ടോ അത് മുഴുവൻ നേടി എന്ന് അവകാശപ്പെടാനാവും വിധം
അൽഹംദുലില്ലാ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത വർഷത്തേക്കും കോവിഡ് ആണെങ്കിലും അല്ലെങ്കിലും രണ്ട് ബാച്ചും ഏകദേശം പൂർണ്ണമായ നിലയിൽ അഡ്മിഷൻ പൂർത്തിയാക്കി എന്നതും നമ്മുടെ ഈ പദ്ധതിയുടെ ഈ ഒരു വിദ്യാഭ്യാസ വിപ്ലവത്തിൻ്റെ പ്രത്യേകതയാണ്. കേരളത്തിലും പുറത്തും വിദേശ രാജ്യങ്ങളിലുൾപ്പെടെ 150 സെന്ററുകളിലായി 1500 അധ്യാപികമാർ, 12,000 വിദ്യാർത്ഥികൾ ഇപ്പോൾ സഹറയിൽ നിന്നും പഠനം പൂർത്തിയായി കഴിഞ്ഞു. ദീർഘിപ്പിച്ച് സംസാരിക്കുന്നില്ല, നമ്മുടെ സമയം അതിക്രമിച്ചിട്ടുണ്ട്. എല്ലാവരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കുട്ടികളുടെ പരിപാടികൾക്കായി വേദി ഒഴിയേണ്ടതുണ്ട്. നേരെ ഉദ്ഘാടന പരിപാടിയിലേക്ക് കടക്കുകയാണ്. ഈ പ്രോഗ്രാമിൻ്റെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കുന്ന സുന്നി യുവജന സംഘം സംസ്ഥാന ഉപാധ്യക്ഷൻ സാദിഖ് സഖാഫി ഉസ്താദ് പെരിന്താറ്റിരി ആദരപൂർവം ഈ സദസ്സിനു വേണ്ടി, ഉദ്ഘാടനത്തിന് വേണ്ടി സന്തോഷപൂർവം സാദരം ക്ഷണിക്കുന്നു. പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്തരമായ ഈ വചനങ്ങൾ ഓതി കേൾപ്പിച്ചുകൊണ്ട് ഈ ഫെസ്റ്റിൻ്റെ ഔദ്യോഗികമായ തുടക്കം നിർവഹിച്ചതായി വിനയപൂർവം നിങ്ങളറിയിക്കുകയാണ്. സി ക്യു സംവിധാനവുമായി ബന്ധപ്പെട്ട് മർക്കസ് സഖാഫത്ത് സുന്നിയുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വലിയൊരു വിപ്ലവമാണ്. അതിൻ്റെ ഒരു ശാഖയാണ് നമ്മളിവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുട്ടികൾക്ക് അവരുടെ ഓർമ്മയും അവരുടെ മനസ്സിൻ്റെ പ്രവർത്തനവും എന്നു മുതൽ ആരംഭിക്കുന്നു എന്നതിന് വളരെ വലിയ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു ഉമ്മ കുട്ടിയെ ഗർഭം ധരിച്ച് ഉമ്മയുടെ വയറ്റിലായിരിക്കെ തന്നെ ഉമ്മയുടെ സങ്കടങ്ങളും വേദനകളും സംഘർഷങ്ങളും വയറ്റിലുള്ള കുട്ടിയെ, കുട്ടിയുടെ വളർച്ചയെയും കുട്ടിയുടെ ബുദ്ധിപരമായ വളർച്ചയെയും ബാധിക്കുന്നുണ്ട് എന്നതാണ് യഥാർത്ഥത്തിൽ ഈ മേഖലയിലുള്ള പഠനങ്ങൾ നമുക്ക് നൽകുന്നത്. ഞാനിത് പറയാനുള്ള കാരണം, വളരെ ശൈശവ ഘട്ടത്തിൽ തന്നെ കുട്ടികൾക്ക് നല്ല രീതിയിൽ ജീവിക്കുവാനുള്ള അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നത് അല്പം ചിലവേറിയതാണ് എങ്കിലും വളരെയധികം ഫലപ്രദമാണ് എന്ന് തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കേരളത്തിൽ ഈ മേഖലയിലുള്ള പ്രവർത്തനം, അതിൻ്റെ പ്രാക്ടിക്കൽ പ്രവർത്തനങ്ങൾ അടുത്ത കാലത്തെ ആരംഭിച്ചുള്ളൂ എന്നത് ശരിയാണ്. അതേ സ്ഥാനത്ത് ശൈശവഘട്ടത്തിൽ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുന്നതിന് ആവശ്യമായ മനഃശാസ്ത്രപരമായ സമീപനങ്ങൾ, അത് വലിയൊരു വിഭാഗം യുവതി യുവാക്കൾക്ക് പഠിപ്പിക്കപ്പെട്ടതിൻ്റെ ശേഷമാണ് ഈ ഒരു റവല്യൂഷൻ, ഈ ഒരു വിപ്ലവം ഈ മേഖലയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സഹറ ഫാമിലി അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ നമ്മുടെ ക്യാമ്പസിൽ ഈ കഴിഞ്ഞ ഒരു വർഷം നമ്മുടെ ക്യാമ്പസ് കുട്ടികളുടെ ഫിസിക്കൽ സാന്നിധ്യം ഉണ്ടായിരുന്നില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ അതുള്ളപ്പോഴും ഇല്ലാതിരുന്നപ്പോൾ പോലും ഇങ്ങനെ നടന്നു എന്നുള്ളത് അത് ഇവിടുത്തെ ഈ ഒരു യൂണിറ്റിൻ്റെ പ്രവർത്തന മികവായി ഞാൻ മനസ്സിലാക്കുകയാണ്. പറഞ്ഞു വരുന്നത് ഇവിടുന്ന് കൊടുക്കുന്ന, കുട്ടികളിലൂടെ ഉദ്ദേശിക്കുന്ന
മൂല്യമുള്ള ആശയങ്ങളും പ്രവർത്തനങ്ങളും അത് ആ കുട്ടികളെ പിന്നീട് എന്നല്ല അവരെ എല്ലാ സമയത്തും നിരീക്ഷിക്കുകയും തർബിയത്ത് നടത്തുകയും ചെയ്യുന്ന മദേഴ്സിന് അതെങ്ങനെ പ്രയോഗിക്കണം എന്നതിനെക്കുറിച്ചുള്ള പഠനങ്ങളും പരിശീലനങ്ങളും ഇതിൻ്റെ ഒപ്പം നൽകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പൊ രണ്ട് രീതിയിൽ പാരലായിട്ട് പഠനങ്ങൾ ഒരേ സമയത്ത് നടക്കുകയാണ്. ഒന്ന് കുട്ടികൾ ക്യാമ്പസിൽ വെച്ച് അവരെ അഭ്യസിപ്പിക്കപ്പെടുമ്പോൾ അതേ ലെവലിൽ അല്ലെങ്കിൽ അതിനേക്കാൾ കുറെ കൂടി ഉയർന്ന ലെവലിൽ തന്നെ ആ കുട്ടികളെ തുടർന്ന് ഇവിടുന്ന് വീട്ടിലെത്തിയാൽ അവരെങ്ങനെ പരിശീലിപ്പിക്കണം എന്നതിനെക്കുറിച്ചുള്ള വലിയ പരിശീലനങ്ങളും പ്രചോദനങ്ങളും അവർ ചെയ്യേണ്ട കാര്യങ്ങളും അതുകൂടി സഹ്റയുടെ ഭാഗമായി ഇരിക്കുന്ന ഉമ്മമാർക്ക് കിട്ടിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പൊ സത്യത്തിൽ ഇതൊരു വലിയ വിദ്യാഭ്യാസ പ്രവർത്തനമാണ്, ധാർമ്മിക പ്രവർത്തനമാണ്, സാമൂഹിക പ്രവർത്തനമാണ്. വളരെ ശൈശവഘട്ടത്തിൽ തന്നെ ഇപ്പോഴത്തെ കുട്ടികളുടെ വളർച്ച വളരെയധികം വലുതായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റും. ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലത്ത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ കിതാബുകളിലായാലും ഇനി ടെക്സ്റ്റുകളിലായാലും മറ്റു പുസ്തകങ്ങളിലായാലും ഒക്കെ പഠിക്കുന്ന ആശയങ്ങൾ അതിൻ്റെ പ്രാക്ടിക്കൽ നിർവഹിക്കുന്നതിനാവശ്യമായ ടൂൾസോ അല്ലെങ്കിൽ കഥാപാത്രങ്ങളെ കുറിച്ച് പറയുമ്പോൾ ആ കഥാപാത്രത്തിൻ്റെ അത് നിറഞ്ഞാടുന്ന സാഹചര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് നമ്മുടെ മുമ്പിൽ അതെല്ലാം ലഭ്യമാണ് എന്നതാണ് ഇന്നത്തെ ഏറ്റവും പ്രത്യേകത. അപ്പൊ അതുകൊണ്ട് തന്നെ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഈ അറിവ് തീർച്ചയായിട്ടും അവരുടെ ജീവിതത്തിൽ അതൊരു വലിയ ഫലമായി അവരുടെ വലിയൊരു മാറ്റത്തിന് ആ കുട്ടിയെ ധാർമ്മികമായും സാമൂഹികമായും ആത്മീയമായും സംസ്കരിക്കുന്നതിന് വളരെ വലിയ ഫലം നൽകുന്ന ഒരു കാര്യമാണ് എന്ന് ഞാൻ ഈ സമയത്ത് നിരീക്ഷിക്കുകയാണ്. തീർച്ചയായിട്ടും ഉമ്മമാര് രക്ഷിതാക്കൾ കുട്ടികളോട് അവർക്ക് എന്ത് നൽകുന്നു അതിനനുസരിച്ചാണ് അവരിൽ നിന്ന് നമുക്ക് കിട്ടുക. അൽ ജന്നത്തു തഹത്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരാശയമാണ്. ഉമ്മമാരുടെ കാലിന്റെ ചുവട്ടിലാണ്, മാതാവിന്റെ കാൽപാദങ്ങളിലാണ് മക്കൾക്ക് സ്വർഗമുള്ളത് എന്നതാണല്ലോ അതിന്റെ അർത്ഥം. അതിനെ നമ്മുടെ ഒരു മേനി നടിക്കാനും അല്ലെങ്കിൽ ഉമ്മമാരുടെ ഒരു സ്ഥാനക്കയറ്റത്തിനും അവരുടെ ഒരു പദവിയുടെ വലുപ്പത്തിനും വേണ്ടി മാത്രം പറയേണ്ട ഒരു സംഗതിയല്ല. തീർച്ചയായിട്ടും ആ പദവി അവർക്കുണ്ട്. ഉമ്മ, ഉപ്പ, മക്കൾ തുടങ്ങിയിട്ടുള്ള ഒരു ഫാമിലി ഒരു ഒരു സംവിധാനത്തിൽ ഉമ്മക്ക് വലിയ വലിയ പദവി അള്ളാഹു തആല കൊടുത്തിട്ടുണ്ട്, പരിശുദ്ധ ഇസ്ലാം കൊടുത്തിട്ടുണ്ട്. അത് യാതൊരു സംശയവുമില്ല. കാരണം ഒരു ഉമ്മ ഒരു കുട്ടിയെ വയറ്റിൽ ഗർഭം ചുമന്ന് പ്രസവിച്ച് പാലൂട്ടി പിന്നെ ആ കുട്ടി സ്വന്തമായി എന്തെങ്കിലുമൊക്കെ ആഹാരവും വെള്ളവും കഴിക്കാനും മലമൂത്ര വിസർജനം നടത്തി ശുദ്ധീകരിക്കാനും പറ്റാവുന്ന ഒരു തമ്മീസിന്റെ പ്രായത്തിലേക്ക് എത്തുന്നത് വരെ ആ കുട്ടിയെ എങ്ങനെ നിരീക്ഷിക്കുന്നു, ആ കുട്ടിയെ എങ്ങനെ വളർത്തുന്നു എന്നതിനെക്കുറിച്ച് പരിശുദ്ധ ഇസ്ലാം വ്യക്തമായി നമ്മളോട് പറയുന്നുണ്ട്. പക്ഷേ അപ്പൊ ആ അർത്ഥത്തിൽ ഉമ്മാക്ക് എന്തായാലും അഭിമാനിക്കാനുണ്ട് എന്ന കാര്യം സത്യമാണ്. പക്ഷെ ഞാൻ ഇരിക്കുന്ന എൻ്റെ ഉമ്മമാരോട് പറയുന്ന ഒരു കാര്യം, ഉമ്മാന്റെ കാലിന്റെ ചുവട്ടിൽ കുട്ടികൾക്ക് സ്വർഗം തെരഞ്ഞാൽ കിട്ടണം എന്ന ഒരാശയം കൂടി ഇതിൻ്റെ കൂടെ ഈ ഇരിക്കുന്ന ഉമ്മമാര് മനസ്സിലാക്കണം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി. അതായത് ഉമ്മയുടെ കാലിന്റെ ചുവട്ടിലാണ് എനിക്ക് സ്വർഗമുള്ളത് എന്ന് കുട്ടി വിചാരിക്കുമ്പോൾ തന്നെ എന്റെ കാലിന്റെ ചുവട്ടിൽ എന്റെ കുട്ടിക്ക് സ്വർഗം കിട്ടണം എന്ന ഒരു നിർബന്ധം നമുക്കുണ്ടാകണം. അങ്ങനെ ആ ഹദീസിന് നമ്മൾ അങ്ങനെ ഒരു ആശയം കൂടി ചേർത്തി പഠിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അപ്പോഴാണ് നമ്മളായിട്ട് നമ്മുടെ നാവുകൊണ്ട്, നമ്മുടെ കണ്ണുകൊണ്ട്, നമ്മുടെ ശരീരഭാഷ കൊണ്ട്, നമ്മുടെ പ്രവർത്തനങ്ങളെ കൊണ്ട്, നമ്മുടെ പുഞ്ചിരി കൊണ്ട് യഥാർത്ഥത്തിൽ ആ കുട്ടികൾക്ക് നമ്മുടെ സ്വർഗം കൊടുക്കുക. വർത്തമാനകാലത്ത് നമുക്കറിയാം, നമ്മളൊക്കെ പത്രം വായിക്കുന്നവരാണ്, ഒരു കുട്ടിക്ക് എന്തെങ്കിലും ആ കുട്ടിയുടെ ആഗ്രഹത്തിനനുസരിച്ച് കുട്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയിൽ നിന്ന് അവനെ പിന്തിരിപ്പിച്ചാൽ ആ കുട്ടി വയലന്റ് ആകുമെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അത് ചിലപ്പോൾ വളരെ അപകടകരമായ അവസ്ഥയിലേക്ക് പോകുന്ന സ്വഭാവവും ഓട്ടിസം അതിന്റെ വ്യത്യസ്ത പതിപ്പുകൾ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്.
അപ്പോൾ യഥാർത്ഥത്തിൽ സൈക്കോളജിക്കലായിട്ട് മനഃശാസ്ത്രപരമായ സമീപനത്തിലൂടെ കുട്ടിയെ വളർത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനുള്ള പരിശീലനം ഉമ്മമാർക്ക് കിട്ടുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ ബുഇസ്തു ലഅനൻ, ഞാൻ ഒരു ശാപവർഷം നടത്തുന്ന ഒരാളല്ല. അതായത് ആളുകളെ ആക്ഷേപിക്കുകയും ശപിക്കുകയും അവരെ മാറ്റി നിർത്തിയിട്ട് അവരെ ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ഒരു സ്വഭാവം അല്ല എനിക്ക് അള്ളാഹു തആല നൽകിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് ഗുരുത്തക്കേടുകളും അവരിൽ നിന്ന് കാണിക്കുന്ന അപമര്യാദയും വൃത്തികേടുകളും ലക്ഷണക്കേടുകളും അല്ലെങ്കിൽ മര്യാദക്കേടുകളൊക്കെ കുട്ടികളിൽ നിന്നുണ്ടാകുമ്പോൾ ആ കുട്ടികളെ നമ്മൾ ഇങ്ങനെ ഒരു എന്താണ് പറയുക, വളരെ ഇപ്പം മൃഗങ്ങളുടെ പേര് വിളിച്ചുകൊണ്ട്, അതിൽ തന്നെ മുഖല്ലതായ നജസിൻ്റെ പേര് വിളിച്ചുകൊണ്ട്, അല്ലെങ്കിൽ വൃത്തികെട്ട പേരുകൾ വിളിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ആ കുട്ടിയുടെ മനസ്സിനെ തകർത്തുകൊണ്ടുള്ള സംസാരങ്ങൾ ഉമ്മയുടെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ ആ കുട്ടിക്ക് യഥാർത്ഥത്തിൽ ആ കുട്ടിയുടെ മനസ്സ്, ഇപ്പൊ ക്യാമ്പസിൽ വരുന്ന പഠിക്കാൻ വേണ്ടി വിദ്യാലയത്തിലെത്തുന്ന കുട്ടികളെ നിരീക്ഷിക്കുന്ന മനഃശാസ്ത്രപരമായ പഠനവും അല്ലെങ്കിൽ അല്പം കാഴ്ചപ്പാടുമുള്ള അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും കുട്ടി ക്ലാസ്സിലെത്തുമ്പോൾ ആ കുട്ടിയുടെ മൈൻഡ് എന്താണ് എന്ന് ആ കുട്ടിയുടെ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാൻ ആർക്കും പറ്റും, ഒരുവിധം ഒരു ഒരു ആലോചനാശേഷിയുള്ള ആർക്കും ഇത് സാധിക്കുമുള്ളത് സത്യമാണ്. അപ്പൊ ഉമ്മ രാവിലെ ചീത്ത പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ, ഉമ്മ കുട്ടിയെ ശകാരിച്ചതിന്റെ അടിസ്ഥാനത്തിൽ, ഉമ്മ ശകാരിക്കണം, അടിക്കണം, തല്ലണം, അതൊക്കെ ശരിയാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളെ ദേഷ്യപ്പെട്ടിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളെ ശാസിച്ചിട്ടുണ്ട്. സഹാബത്ത് പറയുന്നത് കേൾക്കാം, നമ്മൾ കണ്ടിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളുടെ മുഖഭാഗത്ത് ചില സന്ദർഭത്ത് പ്രത്യക്ഷപ്പെട്ട കോപത്തിന്റെ അടയാളങ്ങൾ സഹാബത്ത് വായിച്ചെടുത്തിട്ടുണ്ട്. പക്ഷേ അതൊരിക്കലും പരിധി വിട്ടിട്ടില്ലായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവ കുട്ടികളെ പഠിപ്പിക്കുന്നിടത്ത് ആ കുട്ടികൾക്ക് നമ്മുടെ കാലിന്റെ ചുവട്ടിൽ നിന്ന് സ്വർഗം കിട്ടാൻ പറ്റാവുന്ന തരത്തിൽ നല്ല വാക്കുകളും നല്ല സംസാരങ്ങളും നൽകിക്കൊണ്ടായിരിക്കണം എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാര് സഹോദരിമാർ നമ്മളെ കുട്ടികളെ വളർത്തേണ്ടത് എന്ന് ഞാൻ ഈ സമയത്ത് സൂചിപ്പിക്കുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. ഭാര്യ ഭർത്താക്കന്മാരായിട്ട് കഴിയുന്ന ദമ്പതികൾ, ഇതിൽ തന്നെ ഭർത്താവുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ജീവിതം, ഭാര്യയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഭർത്താവിൻ്റെ ജീവിതം, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇതിലൊക്കെ വലിയ കാഴ്ചപ്പാടുണ്ട്. കാരണം ഖുർആൻ തന്നെ പറഞ്ഞത് നിക്കാഹിനെ കുറിച്ച് പറഞ്ഞാൽ തസ്കുനു ഇലൈഹാന, പരസ്പരം സമാധാനം കിട്ടുക എന്നതാണ്, മനസ്സിന് പൊരുത്തവും സമാധാനവും കിട്ടുക എന്നതാണ് വിവാഹത്തിലൂടെ പ്രാപിക്കുന്ന, നേടിയെടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെങ്കിൽ തമാശയായിട്ട് തോന്നരുത്. ഒരിക്കൽ ഇങ്ങനെ സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഉള്ളൊരു സദസ്സിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾ തൻ്റെ അനുഭവം പറഞ്ഞതാണ്. നല്ല ഒരു മനഃശാസ്ത്രപരമായി സംസാരിക്കുന്ന ഒരു മികച്ച അക്കാദമിഷ്യനായിട്ടുള്ള ഒരാൾ പറയാം, നമുക്ക് നമ്മുടെ കുടുംബത്തോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ചുകൂടാൻ അള്ളാഹു അവസരം നൽകട്ടെ എന്ന് ദുആയിരുന്നപ്പോൾ കൂട്ടത്തിൽ നിന്ന് ഒരാൾ എഴുന്നേറ്റ് പറഞ്ഞു, പൊന്നാൽ ഉസ്താദെ അത് മാത്രം പറയരുത്, വേറെല്ലാം സഹിക്കാം. കാരണം 10-35 കൊല്ലമായിട്ട് കൂടി ജീവിച്ചത് തന്നെ അത്യാവശ്യമായിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ ഇനി അനുഭവിക്കാൻ വേറൊന്നുമില്ല, ഇനി സ്വർഗത്തിലും ഇതേ അനുഭവം ഞങ്ങൾക്ക് ആകൂല എന്ന് പറഞ്ഞത് സത്യത്തിൽ ചിലപ്പോൾ തമാശയായിട്ടാണ് നമുക്ക് തോന്നുന്നത്, എങ്കിലും നമ്മുടെ ജീവിതത്തിൽ അതൊരു വല്ലാത്തൊരു പാഠമാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ സമീപനങ്ങളും നമ്മുടെ പെരുമാറ്റങ്ങളും ഹൃദ്യമാകുക. ആരുമായിട്ട് നമ്മൾ സമീപിക്കുമ്പോഴും മുതിർന്നവരായാലും ചെറിയവരായാലും ആരുമായിട്ടുള്ള നമ്മുടെ ബന്ധവും സമ്പർക്കങ്ങളും യഥാർത്ഥത്തിൽ അത് ഹൃദ്യമാകുക എന്നതാണ് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അധ്യാപനത്തിലെ രീതി എന്ന് നമ്മൾ മനസ്സിലാക്കുകയും, നമ്മൾ ഓരോരുത്തരും അധ്യാപകനാണ്, അധ്യാപികയാണ്, ഓരോരുത്തരും വിദ്യാർത്ഥിയാണ്, വിദ്യാർത്ഥിനിയാണ് എന്ന് എപ്പോഴും കരുതി മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നമ്മുടെ നീക്കുപോക്കുകളും ഇടപെടലും ഉണ്ടാകേണ്ടത് എന്ന് ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഈ പ്രവർത്തനം അള്ളാഹുവിന്റെ അടുക്കൽ ഖൈറുള്ള ഒന്നായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വസല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിന മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഈ സംവിധാനത്തിനും ഈ സംഘാടനത്തിനും ഈ പ്രവർത്തനത്തിനും എല്ലാവിധ അഭിവാദ്യങ്ങളും സന്തോഷങ്ങളും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.
I help you to eat, to write, to play. Legs and the best, because I help you to walk, to run, to jump. At last, head say, shh. We all are best. We all are part of same team. Let's walk together. Let's make her best jiggle. Assalamu alaikum.